ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു കരുതുന്നു. നമ്മളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോ ഇന്ന് ഞാൻ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. നമ്മള് നെയ്യപ്പം ഉണ്ടാക്കാൻ പോവാ. പൊതുവെ എനിക്ക് നെയ്യപ്പം അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല, പക്ഷെ ഇന്ന് എനിക്കൊരാഗ്രഹം നെയ്യപ്പം തിന്നണമെന്ന്. അപ്പോ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാം. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോയിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റുകളായിട്ട് നമ്മളെ അറിയിക്കുക. നമ്മൾ അടുത്ത വീഡിയോസിൽ അത് തിരുത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നെയ്യപ്പുണ്ടാക്കാൻ പോകാം. അപ്പോ ഞാൻ ഇതിലേക്ക് 2 കപ്പ് പച്ചരി കഴുകി 1.5 മണിക്കൂർ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യപ്പത്തിലേക്ക് 2 സ്പൂണ് നെയ്യ് അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഇതാദ്യം കുറച്ച് തേങ്ങ വറുത്തെടുക്കാമേ. രണ്ട് ഇസൂന്റെ നെയ്യാണ് ഇച്ചിരി മോഷ്ടിക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി കൂടുതൽ നേരം ഇതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഓഫ് ചെയ്തേക്കാം. മാവ് അരച്ചെടുക്കാം. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ പച്ചരി അരച്ചെടുക്കണേ. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. മെയിൻ കാര്യം എനിക്കിതിനോട് വലിയ ഇഷ്ടമില്ല. ഞാനിങ്ങനെ ഡെലിവറി കഴിഞ്ഞപ്പോൾ അവിടെ പെനിയെന്ന് പറയുന്ന ഹോസ്പിറ്റലിലായിരുന്നേ. അപ്പം അവിടെ ഒരു അപ്പൂപ്പന്റെ കഥയുണ്ട്, ചായക്കട ഹോസ്പിറ്റലിനോട് ശർക്കര പണി കൊടുത്ത് നമുക്ക് ഇത് അരച്ചെടുക്കണേ. ഞാൻ അരച്ചു വെച്ചേക്കുന്ന ആട്ടോ. ഇത്രയും വെള്ളമൊന്നും വേണ്ട, ഭയങ്കര തിക്കായിട്ടു. സാരി, നമ്മൾ ഇതിലോട്ട് മൈദ ഇടാമേ. മൈദ ഒരു 1/4 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് എടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കലക്കിയ മാവിനകത്തോട്ട് ഞാനൊരു സ്പൂണ് ഏലക്ക പൊടിച്ചതും അതുപോലെ നമ്മുടെ എന്താ എള്ള്, കറുത്ത എള്ളുണ്ടല്ലോ, എള്ള് കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതുപോലെ ഉപ്പും പിന്നെ ഒരു നുള്ള് സോഡ പൊടി കൂടി ഇട്ടിട്ട് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നീക്കാത്ത വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഇട്ട് ഈ മാവ് ഞാൻ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ അരയല്ല ഞാൻ ഒരു മണിക്കൂർ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. റെഡി ആവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്കിതൊരു അരമണിക്കൂർ അതെ ഒരു മണിക്കൂറോളം ഇങ്ങനെ റെസ്റ്റ് എടുത്തോട്ടെ. അപ്പൊ നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ പാത്രം ചൂടാക്കി നാലിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ കുടുകുടാന്ന് ചൂടായിട്ടുണ്ട്. അപ്പം നെയ്യപ്പത്തിനുള്ള മാവും ഒരു മണിക്കൂറോളം ഇരുന്ന് നല്ല സെറ്റായിട്ടുണ്ടെന്നായിരുന്നു എൻ്റെ വിശ്വാസം. നമ്മളങ്ങനെ തിളച്ച എണ്ണയിലോട്ട് നമ്മുടെ നെയ്യപ്പം പ്രതീക്ഷയോടെ കോരി ഒഴിച്ചു കൊടുക്കുന്നതാണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീ കൂടിപ്പോയിട്ടാണോ അതോ മാവ് റെഡിയാക്കിയത് ശരിയാവാനിട്ടാണോ എന്താണെന്നറിയില്ല. പാത്രത്തിൻ്റെ ആണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. നെയ്യപ്പം ഇളകി വരുന്നില്ലായിരുന്നു. ആ സൈഡ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കരിഞ്ഞു പോവായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല, ഇത് മെനക്കേടാണെന്ന് എനിക്ക് മനസ്സിലായി. കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇളകി കിട്ടുന്നതേ ഇല്ല. അപ്പൊ പണി പാളി ഗൈസ്, നമ്മളപ്പം നമ്മുടെ നെയ്യപ്പത്തിൽ നിന്ന് ഉണ്ണിയപ്പത്തിലോട്ട് അങ്ങ് ഷിഫ്റ്റായി. ചിലപ്പോൾ ഇത് പാത്രത്തിന്റെ പ്രശ്നമായിരിക്കും. ഈ പാത്രത്തിൽ പെട്ടെന്ന് ചൂട് കയറിയിട്ട് അങ്ങനെ ഉണ്ടായതായിരിക്കാം. അങ്ങനെ പെട്ടെന്നൊരു ഉണ്ണിയപ്പ ചട്ടിയിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ മാവിനെ ഉണ്ണിയപ്പമാക്കി മാറ്റാണ്. ആ കാണാൻ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ആ എണ്ണ തന്നെ നമ്മളൊരു ഉണ്ണിയപ്പക്കാരിലോട്ടാക്കിയിട്ട് ഉണ്ണിയപ്പമാക്കി. എൻ്റെ ഉണ്ണിയപ്പം കട്ട് തിന്നാൻ വന്നേക്കുന്നു. അങ്ങനുണ്ട് സംഗതി സൂപ്പർ. ആ പക്ഷേ
പക്ഷേ നിന്റെ ഒരു കൈപുണ്യത്തിന്റെ കുറവ് ഇത് കാണിക്കുന്നു. അയ്യോ പൊട്ടക്കണ്ട മാകരഞ്ഞ അങ്ങ് ശരിയായി. ടേസ്റ്റ് ഒക്കെ ഓക്കെ കഴിഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഒരു ലുക്ക് ഇല്ലെന്ന് തോന്നല്ലേ. കാണാൻ ലുക്ക് ഇങ്ങനെ സംഭവം സൂപ്പർ അടിപൊളി അടിപൊളി. എന്നെ വിട്ട് പൈസ ആക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഉണ്ണിയപ്പത്തിന് ഇത് ടേസ്റ്റ് ഉണ്ട്, ലുക്ക് ഇല്ലേ. ഇന്നത്തെ ചെറിയ വ്ലോഗ് ഇവിടെ അവസാനിച്ചു. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.